വെൽക്കം ബാക്ക് ടു കുരുത്തോല. നമ്മൾ ആദ്യമേ തന്നെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകനാൽ എന്നുള്ള നല്ല ഒരു ഗാനം തന്നെയാണ് നമ്മൾ ആസ്വദിച്ചത്. പീറ്ററങ്കിൾ, ജെ വി പീറ്ററങ്കിളിൻ്റെ മനോഹരമായ ഒരു ഗാനം. സുവിശേഷ വേളയിലൂടെ തന്നെ തൻ്റെ ജീവിതം ഇന്ന് നമ്മളൊപ്പം ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ നമ്മളോടൊപ്പം ജീവിക്കുന്ന വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഗാനം തന്നെയായിരുന്നു. ഡോക്ടർ എലിസബത്ത് ആണ് ഇത് ആവശ്യപ്പെട്ടത്. അങ്കിളിൻ്റെ കുടുംബ ഒക്കെ ഇവിടെയുണ്ട്. അങ്കിളിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ അറിയിക്കുന്നു. എന്താ പറയാ, നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ. ആ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ സത്യത്തിൽ ഒരു അരമണിക്കൂർ ദൈവത്തിലേക്ക് അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു അവസരമാണ് ശരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സ് തുറന്ന പാട്ടില് എല്ലാം ഇങ്ങനെ ആനന്ദപൂർണമായിട്ട് ദൈവത്തിലേക്ക് അരിഞ്ഞു ചേരുവാനുള്ള ഒരു അവസരം ആ നല്ല പാട്ടുകളിലൂടെ കിട്ടുന്നു. ഓക്കെ. ദൈവികമായ ശക്തി ഈ പ്രോഗ്രാം തുടർന്ന് പോകുന്നതിന് ഒത്തിരി സന്തോഷം. അല്ല, ഇത് അങ്കിളിന്റെ പേരൊന്ന് പറയോ. എന്റെ പേര് റെജി ജോൺസൺ. റെജി ജോൺസൺ. ആ, എവിടുന്ന എവിടെയാണ്? യു എയിൽ എവിടെയാണ്? ഷാർജയിലാണ്. ഓക്കെ. നാട്ടിലോ? കൊല്ലത്ത്. ഓക്കെ, ശരി. അപ്പം എന്താ പറയാ, ഒത്തിരി സന്തോഷം. എങ്ങനെ പാട്ടുകൾ ഇപ്പം ഏതാ കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞേ. പിന്നെ പ്രത്യേകമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പാട്ടുകൾ, ഒരു പാട്ട് എനിക്ക് കേൾക്കണമുണ്ട്. യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിയിടുവാൻ. കെസ്റ്റർ ആലപിച്ച വളരെ ഒരു, അതെ അതെ, വർഷിപ്പ് സോങ്. ഒരു വാക്കു മതി എൻ ജീവിതം മാറിയിടുവാൻ. അപ്പം നോക്കട്ടെ, ആ ഗാനത്തിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അത് വെക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്നത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും വെക്കുന്നതായിരിക്കും. എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതിൽ. ഗോഡ് ബ്ലസ് യു. ഓക്കെ. ഓക്കെ, ശരിക്കും ഭക്തിയുടെ സാന്ദ്രമായ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞുവല്ലോ, ജീവിതത്തിലെ പല പ്രതികൂലമായ സാഹചര്യത്തിലും എന്തൊക്കെ മനസ്സിൻ്റെ വിഷമങ്ങളിലും ഭാരങ്ങളിലും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഭക്തി സാന്ദ്രമായ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിനോട് നമ്മുടെ യാചനകൾ ആവശ്യപ്പെടുന്നതുമായ അപേക്ഷിക്കുന്നതും ഒക്കെയായ അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ ഗാനങ്ങളാണ് ആക്ച്വലി ഈ ഭക്തി ഗാനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ ദൈവം, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ആശ്വാസവും നമ്മൾക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ സന്തോഷവും ഒക്കെ. ഈ ഗാനങ്ങളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് എത്തുന്നു, അല്ലെങ്കിൽ ആ ദൈവത്തോട് നമ്മളിത് പറയുന്നു, യാചിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിങ്കിൽ നിന്നും എന്തായാലും നമുക്കൊരു മറുപടി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്താ പറയുക, നിങ്ങൾക്കും വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. നമുക്കെന്തായാലും ഒരു ഗാനത്തിലേക്ക് പോകാം. വളരെ പഴയ ഒരു ഗാനം തന്നെയാണ്, മാർക്കോസേട്ടൻ ആലപിച്ച ഒരു നല്ലൊരു ഗാനം. നമുക്ക് ആ ഗാനത്തിലേക്കൊന്ന് പോയതിന് ശേഷം മറ്റു വീഡിയോസിലേക്ക് പോകാം. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. Thank you.
കർത്താവ് വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വേലയാകും. കർത്താവ് വിളകൾ നൽകാതിരുന്നാൽ കൃഷികൾ പാഴ്വേലയാകും. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാ വിധികൾ വ്യർത്ഥം. കർത്താവ് സൗഖ്യം നൽകാതിരുന്നാൽ ചികിത്സാ വിധികൾ വ്യർത്ഥം. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ജ്ഞാനം നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ജ്ഞാനം നൽകാതിരുന്നാൽ ജീവിതം കൂരിരുളാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ദയവായി ക്ഷമിക്കാതെ വന്നാൽ പാപം ഭയാനകമാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. അപ്പൊ കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുക, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, ഒരു ദോഷവും വരികയില്ല. കർത്താവിനെ മറന്ന് ദൈവമില്ലാതെ നമ്മുടെ ജീവിതം ഒന്നും അർത്ഥപൂർണ്ണമാവുകയില്ല, അത് അർത്ഥശൂന്യമായ, അത് നാശത്തിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെയുള്ള സന്ദേശങ്ങൾ, മെസ്സേജുകൾ, അതായത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ കാക്കുന്നു, കരുതുന്നു, നമ്മുടെ യാചനകൾക്ക് മറുപടി നൽകുന്നു. ഇതൊക്കെ തന്നെയാണ് പല എല്ലാ ഡിവോഷണൽ ഗാനങ്ങളിലും അടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങൾ. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ നന്ദി, നമ്മുടെ പ്രാർത്ഥന, ഇതൊക്കെ നമ്മൾ അറിയിക്കുന്നു. ഇതൊക്കെ പല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞുവല്ലോ, വേദനകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും പല സന്ദർഭങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുത്താകുവാൻ വേണ്ടിയിട്ട് ദൈവം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന, കൊടുത്തിരിക്കുന്ന വരങ്ങളോടുകൂടി അപ്പോഴുണ്ടാകുന്ന ആ പ്രാർത്ഥനകളാണ് ശരിക്കും നല്ല നല്ല ഗാനങ്ങളായിട്ട് പിറവിയെടുക്കുന്നതും. ഇതിപ്പോൾ എത്രയോ വർഷം മുമ്പ് ഉണ്ടായ ഒരു ഗാനമാണ്, പക്ഷേ ഇപ്പോഴും ആ ഗാനത്തിൻ്റെ ആ ഒരു ഭാവ തീവ്രത, അതിൻ്റെ അർത്ഥപൂർണത, അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിത, ഇതൊക്കെ അതൊക്കെ കൊണ്ടാണ് ഡിവോഷണൽ ഗാനങ്ങൾക്ക് ഒരിക്കലും എപ്പോഴും എല്ലാവർക്കും ഇത് ആശ്വാസമായി മാറുന്നതും. നമുക്ക് എന്തായാലും മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ചെറിയ ഒരു ബ്രേക്കിന് ശേഷം പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം.